കർമ്മന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ പബ്ബുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന പിണറായി സർക്കാരിനെ തേച്ചൊട്ടിച്ച് ബിജെപി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. സ്വയം നവോത്ഥാന നായകനായ പിണറായി വിജയൻ കേരളം ഇന്നുവരെ കാണാത്ത നവോത്ഥാനമാണ് നടപ്പാക്കാൻ ഒരുങ്ങുന്നതെന്ന് ബി ഗോപാലകൃഷ്ണൻ. വാളയാറിനും വയനാടിനും പിണറായിയുടെ ഒറ്റമൂലിയാണ് പബ്ബ്. പീഡനം പിണറായി ഭരണത്തിൽ വർദ്ധിക്കുമ്പോൾ പരിഹാരം കണ്ടെത്തിയ മുഖ്യമന്ത്രിക്ക് നവകേരളം പൂച്ചെണ്ട് സമർപ്പിക്കണമെന്നും അദ്ദേഹം പരിഹസിക്കുന്നു. പബ്ബ് മാത്രമല്ല, നവോത്ഥാനം ഇന്നത്തെ ചൈന മോഡൽ നടപ്പാക്കാൻ കഴിയുമെങ്കിൽ ക്യാബറയും വേണം, അപ്പോൾ എല്ലാം ശരിയാകുമെന്നും മുഖ്യമന്ത്രിയെ പൊളിച്ചടുക്കി ഗോപാലകൃഷ്ണൻ കർമാന്യൂസിൽ പ്രതികരിക്കുന്നു. നവോത്ഥാന നായകനായ പിണറായി വിജയൻ ഇന്നുവരെ നവോത്ഥാന നായകന്മാർ കേരളത്തിൽ ചെയ്യാത്ത രീതിയിൽ ഇതാ വാളയാറിനും വയനാടിനും കേരളത്തിൽ സർവത്ര നടക്കുന്ന പീഡനത്തിനും ഒരു പരിഹാരമാർഗം നവോത്ഥാന നായകൻ ഉണ്ടാക്കിയിരിക്കുന്നു. കേരളത്തിൽ പബ്ബ് വരാൻ പോകുന്നു, കേരളത്തിൽ ഡാൻസ് ബാർ വരാൻ പോകുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാതാപിതാക്കന്മാർക്കും വലിയ ആശ്വാസമായി. കാരണം പബ്ബിൻ്റെ നടത്തിപ്പുകാർ DYF-ക്കാരാകുമല്ലോ. അതുകൊണ്ട് തന്നെ നാട്ടിൽ പെൺകുട്ടികളോടുള്ള ശല്യവും കുറയും. കാരണം പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം വാളയാറിൽ മാത്രമല്ല, വയനാട്ടിൽ മാത്രമല്ല, കണ്ണൂരിലും കോഴിക്കോടും കൊയിലാണ്ടിയിലും കൊല്ലത്തും എല്ലാ സ്ഥലത്തും പീഡനമാണ്. സർവത്ര പീഡനം. പീഡനത്തിൻ്റെ ഇരകൾ പാവപ്പെട്ട പെൺകുട്ടികൾ. പക്ഷെ പീഡനം നടത്തുന്നതാരാ? ബഹുഭൂരിപക്ഷവും DYF-ക്കാർ. എന്ന് മാത്രമല്ല, DYF-ക്കാർ പീഡനം നടത്തുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്, കേസുണ്ടാവില്ല. അഥവാ കേസെടുത്താൽ അത് ശിക്ഷിക്കുകയുമില്ല. എല്ലാ ലക്ഷണമൊത്ത രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ അവർക്കറിയാം. പോലീസിനെ അവർ സ്വന്തമാക്കും, പ്രോസിക്യൂഷനെ അവർ സ്വന്തമാക്കും, പ്രോസിക്യൂഷൻ നടപടികളെ അവർ തടയും. അങ്ങനെ ബഹുക്കേമന്മാരായി DYF-ക്കാർ വിലസുന്നു, ധാരാളം പരാതി വരുന്നു. ഈ പരാതി മുഴുവനും വന്നപ്പോഴാണ് പിണറായി വിജയൻ മനസ്സിലായത് മറ്റൊരു വഴിയിലൂടെ ഇതൊന്നും തടയാൻ സാധിക്കില്ല, DYF-ക്കാരെ തടയാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ഒന്നാം തരം വഴി, ഒരു ഒറ്റമൂലി കേരളത്തിലെ പീഡനം അവസാനിപ്പിക്കാൻ പബ്ബ് തുടങ്ങാൻ തീരുമാനിച്ചു, ഡാൻസ് ബാർ തുടങ്ങാൻ തീരുമാനിച്ചു, ക്യാബറ തുടങ്ങാൻ തീരുമാനിച്ചു. ഇനി എന്ത് വേണം? ആരെ എതിർക്കുക? ഹിന്ദുത്വവാദികൾ എതിർക്കുമ്പോൾ സുനിൽ പി ഇളയടത്തെ കൊണ്ടുവന്ന് പഴയകാല ദേവദാസി സമ്പ്രദായത്തിലെ രീതിയെ പിരിച്ചു പറയാം. മാത്രമല്ല, വേണമെങ്കിൽ ആ ദേവദാസി സമ്പ്രദായത്തിലെ രതിശാസ്ത്രത്തെക്കുറിച്ച്, രീതിബോധത്തെക്കുറിച്ചൊക്കെ പറയാം. അതോടെ ഹിന്ദുത്വവാദികളുടെ നാവടങ്ങും. വലതുപക്ഷത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല പ്രതിപക്ഷത്തെക്കുറിച്ച്, കാരണം അവരെല്ലാം ഡാൻസ് ബാറിൽ നേരത്തെ പൗഡറിട്ട് വന്നിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഒറ്റമൂലി വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, പിണറായി വിജയൻ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. കാരണം യുവാക്കൾ, CPM-ലെ യുവാക്കൾ തോക്കും കുഴലിലൂടെ വിപ്ലവം ഉണ്ടാക്കാൻ CPI-MLA ആയിക്കൊണ്ടിരിക്കുന്ന അർബൻ നക്സലൈറ്റുകളായിക്കൊണ്ടിരിക്കുകയാണ്. അതും തടയാം. നമുക്കിനി തോക്കും കുഴലിലൂടെ വിപ്ലവം പബ്ബിനുള്ളിൽ ചെയ്യാം. അതാണല്ലോ ചൈന ചെയ്യുന്നത്. അതുകൊണ്ട് ചൈനയിലെ നവോത്ഥാനം നടപ്പാക്കാൻ CPM തയ്യാറായിരിക്കുന്നു. സംശയമില്ല, പിണറായി വിജയൻ നീണാൽ വാഴട്ടെ, ഡാൻസ് ബാറും പബ്ബും ഉണ്ടാകട്ടെ, നവോത്ഥാനം നടക്കട്ടെ എന്ന് ഇനി DYF-ക്കാർക്ക് വിളിക്കാം. യാതൊരു സംശയവുമില്ല, ഇതാണ് നവോത്ഥാനം, യഥാർത്ഥ നവോത്ഥാനം. ഇങ്ങനെയാണ് നവോത്ഥാനം നടത്തേണ്ടത്. ആ പാവം ശ്രീനാരായണ ഗുരുസ്വാമിക്കോ ചട്ടമ്പി സ്വാമികൾക്കോ പണ്ഡിറ്റ് കറുപ്പനോ വല്ലതും ഇത് കഴിഞ്ഞോ? ഇതല്ലേ യഥാർത്ഥ നവോത്ഥാനം. നവോത്ഥാനം ബാറിലൂടെ, നവോത്ഥാനം ഡാൻസ് ബാറിലൂടെ, ക്യാബറയിലൂടെ, നവോത്ഥാനം പബ്ബിലൂടെ. അതാണ് പിണറായി വിജയൻ എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞു. ഇതാ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി പബ്ബിലൂടെയാണ് വിപ്ലവം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം പബ്ബിലൂടെ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പിണറായി വിജയൻ എന്ന സന്തോഷ വാർത്തയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്.